Cheers. ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും സുഖമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ April 20 ആപ്പിൾ ഇവൻറ്റിലെ ആപ്പിൾ പുറത്തിറക്കിയ നൂതനമായ ഡിവൈസാണ് ആപ്പിൾ എയർടാഗ്. ആപ്പിൾ ഫാൻസ് എല്ലാവരും തന്നെ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഒരു പരസ്യം കണ്ടപ്പോൾ ഏകദേശം അതെന്തിനുപയോഗിക്കുന്നു എന്നൊരു ഐഡിയ കിട്ടി കാണും. പക്ഷേ വാങ്ങാൻ വരട്ടെ, ഈ ഒരു ഡിവൈസ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു അമളി, അതുകൂടി നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഇത് വാങ്ങണോ വാങ്ങണ്ടോ എന്ന് തീരുമാനിക്കാം. കാരണം ഇല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും ഏകദേശം എന്നെ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക ഇത് വാങ്ങണോ വാങ്ങണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുകയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് കൂടി. ഇതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റിലാണ് നമുക്ക് എയർടാഗ് കിട്ടുന്നത്. വലിയ ഡെക്കറേഷനൊന്നുമില്ല, പുറകിൽ ഇതിൻ്റെ വില എഴുതിയിട്ടുണ്ട്, 3790 രൂപ, അത്രമാത്രം. നമുക്കപ്പോൾ സമയങ്ങളെ അതൊന്ന് അൺബോക്സ് ചെയ്താലേ അല്ലേ. പാക്കേജ് എഴുതാ, ഇതുപോലൊരു ചെറിയ പേപ്പർ ചട്ടക്കൂടിൽ നമ്മുടെ എയർടാഗ് ഉണ്ട്. അതുകൂടാതെ അതേ ഷേപ്പിലൊരു വാറണ്ടി കാർഡും യൂസർ മാനുവലും പിന്നെ ഒരു ബ്രോഷറുണ്ട്. ഈ പേപ്പർ ചട്ടക്കൂട് തുറന്നു കഴിഞ്ഞാൽ അതിന് നടുവിലായിട്ട് എയർടാഗ് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സൈഡിലൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന നിർദ്ദേശങ്ങളൊക്കെ പ്രിൻറ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ഇതാ ഇത്രയേ ഉള്ളൂ. എയർടാഗ് ഒരു നാണയത്തിൻ്റെ വലിപ്പത്തിലുള്ള ഒരു സാധനം. ഒരു വശത്ത് നല്ല സ്റ്റീൽ പ്ലേറ്റിംഗ് ഉള്ള ഭാഗവും മറുവശത്ത് ഒരു സിറാമിക് കോട്ടിംഗ് പോലെ തോന്നുന്നൊരു വെളുത്ത ബോഡിയോട് കൂടിയ ഒരു ഉപകരണം. അപ്പോൾ ഈ ഒരു ഉപകരണത്തിൻ്റെ ഈ വെളുത്ത ഭാഗത്ത് ആവശ്യമാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആപ്പിളുകാർ ഇമോജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററുകളൊക്കെ പ്രിൻറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ട് തന്നെയുള്ള ചെയ്ത് തരും. അത് ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺലൈനിൽ ആവശ്യപ്പെടണം. നമ്മുടെ എയർടാഗിനടുത്ത് ലേറ്റസ്റ്റ് വെർഷൻ iOS ഉള്ള ഐഫോണോ ഐപാഡോ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടാഗ് ഫൈൻഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ തൊട്ടടുത്ത് തന്നെ എയർടാഗ് ഉണ്ട് എന്ന് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ കാണും. ടാഗിനോടൊപ്പമുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ശരിക്കും ബാറ്ററി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ബാറ്ററി ഡിസ്ചാർജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനുള്ളിലേക്ക് അത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടാഗ് ഓൺ ആവും. അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ അത് ഫൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കാണിച്ചു തരികയും ചെയ്യും. ഇനിയിപ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ കണ്ടില്ല എങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് എനേബിൾ ആക്കിയിട്ട് ഫോണിലെ ഫൈൻഡ് മൈ ഫോൺ എന്നത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ താഴെ ഐക്കൺ കാണിക്കുന്നതിൽ മൂന്നാമത്തത് ഐറ്റംസ് എന്നത് സെലക്ട് ചെയ്താൽ നമുക്കിതുപോലെ എയർടാഗ് പെയർ ചെയ്യാം. ഒരു ഫോണിൽ നമുക്ക് എത്ര എയർടാഗ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ സൗകര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഏത് വേണമെന്ന് ഇവിടെ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്ലേ സൗണ്ട് എന്ന് ഉള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർടാഗ് അത് റിങ് ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു എയർടാഗ് നമ്മുടെ പേഴ്സിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ കീഡോപ്പൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കീ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതൊന്നുമല്ല ഈ എയർടാഗിൻ്റെ ഡിവൈസ് ഫീച്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് പരസ്യം കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു കാണാതായ കീ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എയർടാഗിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ, അതായത് ഏത് വശത്തേക്ക് എത്ര ദൂരം പോകണമെന്ന് കൃത്യമായിട്ട് കാണിക്കുകയാണ്. അതിനടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ നല്ല പച്ചയായിട്ട് കാണിക്കുന്നു ഫൈൻഡ് ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസ് വാങ്ങിയിട്ട് ഇങ്ങനൊന്ന് ഫൈൻഡ് ചെയ്യാൻ ആപ്ലിക്കേഷനിലോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ ഫൈൻഡ് എന്നതിന് പകരം കാണുന്നത് ഡയറക്ഷൻ എന്ന് മാത്രം. ഞാൻ കുറേയേറെ നോക്കി, ധാരാളം ആളുകൾ എയർടാഗിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഫോണിൽ അവിടെ ഫൈൻഡ് എന്ന് തന്നെയാണ് ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ കാണിക്കുന്നത് ഡയറക്ഷൻസ് എന്നാണ്. അപ്പോൾ കുറേയധികം ഞാൻ ആപ്പിളിൻ്റെ ഹെൽപ്പിലൊക്കെ തിരഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്.
ആപ്പിളിൻ്റെ സൈറ്റിൽ നമ്മൾ ഈ ഒരു എയർടാഗ് വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ കാണിച്ചിരിക്കുന്നത് ആപ്പിൾ ഐഫോൺ എസ് സി വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഐഫോൺ സിക്സിന് ശേഷമൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ രീതിയിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവർ ഒരു കാര്യം മറച്ചു വച്ചിരിക്കുകയാണ്. ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ ഹെൽപ്പൊക്കെ തപ്പി വളരെ ഉള്ളിലേക്ക് കടന്നാൽ മാത്രമാണ് അറിയുന്നത് ഈ പ്രിസിഷൻ ഫൈൻഡിങ് എന്ന ഫീച്ചർ. അതായത് പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച, അതായത് നമ്മൾ എയർടാഗിനെ ട്രാക്ക് ചെയ്യുമ്പോൾ എയർടാഗ് വളരെ ഇതാ തൊട്ടടുത്താണ്, ഇത്ര ഫീറ്റ് അകലെയാണ്, അല്ലെങ്കിൽ ഇന്ന സൈഡിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് അതിനടുത്തെത്താമെന്നൊക്കെ കാണിക്കുന്നുണ്ട് മാപ്പിൽ, അല്ലേ? എന്നാൽ നമ്മുടെ സാധാരണ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസമാണ്, വളരെ എളുപ്പത്തിലാണ് അത് ട്രാക്ക് ചെയ്യുന്നത്. ഈ ഒരു സൗകര്യം രണ്ട് കാരണത്താൽ നിങ്ങളുടെ ഫോണുകളിൽ ലഭ്യമാവില്ല, അത് ചില ഫോണുകളിൽ. അതിലൊന്ന് പറയുന്നത് ചില രാജ്യങ്ങളിലെ റിസ്ട്രിക്ഷൻ, ഉദാഹരണം പാകിസ്ഥാനോ നേപ്പാൾ അങ്ങനെ കുറേ രാജ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലിസ്റ്റിലുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ ഈ പ്രിസിഷൻ ഫൈൻഡിങ് അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അത് ഈ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്തായിരിക്കണം. അതായത് ഐഫോൺ 12 അല്ലെങ്കിൽ ഐഫോൺ 11 ഈ മോഡലുകളിലൊക്കെ ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഐഫോൺ 10 പ്രിസിഷൻ ഫൈൻഡിങ് വർക്ക് ചെയ്യില്ല. അത് ആപ്പിളിൻ്റെ പുതിയ ചിപ്പ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഫോണുകളിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോൺ ഐഫോൺ 10 താഴേക്ക്, 10 അല്ലെങ്കിൽ അതിന് താഴേക്കോ ആണെങ്കിൽ ഈ സാധനം വാങ്ങിയേ വേണ്ട. എൻ്റെ ഫോണിലൂടെ ഡയറക്ഷൻസ് എന്ന് കാണിക്കുന്നത്, അല്ലേ, ഫൈൻഡിന് പകരം ഡയറക്ഷൻസ് എന്ന് കാണിക്കുന്നത്. ഈ ഡയറക്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നോ അല്ലെങ്കിൽ എത്ര ദൂരെയാണ് ഈ എയർടാഗ് ഇരിക്കുന്നതെന്നോ കൃത്യമായിട്ട് നോക്കട്ടെ, ഫുള്ള് തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അതൊരു ഗൂഗിൾ മാപ്പ് പോലെയുള്ളൊരു മാപ്പിൻ്റെ ഇതിൽ കാണിക്കുന്നു, പക്ഷേ അത് ഒട്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവുന്നില്ല. അതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബട്ടൺ ബാറ്ററിയാണ്. ഈ ഒരു ബട്ടൺ ബാറ്ററി ഏകദേശം 1 ഉപയോഗിക്കാൻ ഇത് മതിയാവുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ്ങുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ഇത് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് തിരിക്കുക. ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ലോക്ക് അവിടുന്ന് മാറിയിട്ട് നമുക്ക് ഈ ബാക്ക് സൈഡ് മാത്രമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ബാറ്ററി കാണാം, ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും പ്രസ് ചെയ്തിട്ട് തിരിച്ചു വെച്ചാൽ മതി. എത്ര ദൂരെയൊക്കെ വർക്ക് ചെയ്യുമെന്നായിരിക്കും പലർക്കും അറിയേണ്ട കാര്യം. ഒരു ഐഫോണിൻ്റെ ഏകദേശം 30 ചുറ്റളവിലാണ് കൃത്യമായിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്ത് കിട്ടുക. അതേസമയം ആ ഒരു 30 ചുറ്റളവിനുള്ളിൽ ധാരാളം ഐഫോണുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി കൂടുന്നു. അപ്പോൾ അതായത് ഒരു ഏരിയയിൽ ഇപ്പോൾ നമുക്ക് എറണാകുളം സിറ്റി അല്ലെങ്കിൽ അതുപോലെ ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ധാരാളം ആളുകൾ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഐഫോണിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ ഒരു ഐഫോണിൻ്റെ നെറ്റ്വർക്കിൻ്റെ ആ ഒരു ചുറ്റളവിലൊക്കെ തന്നെ വേണമെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ധാരാളം ഐഫോൺ ഉപഭോക്താക്കളുള്ള ഒരു ഏരിയയിലാണെങ്കിൽ എത്ര ദൂരെ വേണമെങ്കിലും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അതേസമയം വളരെ കുറവ് ഐഫോൺ ഉപഭോക്താക്കൾ മാത്രമുള്ള ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ നമ്മുടെ ആ ഐഫോണിൻ്റെ ചുറ്റളവിൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കിത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇതിനേക്കാളും വില കുറഞ്ഞ ഡിവൈസുകൾ വിപണിയിൽ വേറെയും ലഭ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സിറ്റിയിലാണ്, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഐഫോൺ 11 അല്ലെങ്കിൽ ഐഫോൺ 12 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങാം. കാരണം ഈ പറഞ്ഞ ഫീച്ചറൊക്കെ അതിൽ വർക്ക് ചെയ്യും. അപ്പം എനിക്ക് വാങ്ങിയപ്പോൾ പണി കിട്ടി. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഇത് അറിയിക്കുകയാണ്. 3000 രൂപയാണ് ഈ ഒരു സാധനമെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. പിന്നെ അതിനോടൊപ്പം തന്നെ പരസ്യത്തിൽ കാണിക്കുന്നത് ഒരു ലെതറിൻ്റെ ഒരു ഇതിനുള്ളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു എയർടാഗാണ്. ആ ലെതറിൻ്റെ ഇത് വാങ്ങണമെങ്കിൽ എയർടാഗിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു അറിവ് കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഐഫോൺ ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു മറ്റു വഴിയാണ് നമുക്ക് വീണ്ടും കാണാം.